ആതുര സേവന രംഗത്ത് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനത്തോടെ ഗെറ്റ് വെൽ ക്ലിനിക് ആൻഡ് ഡേ കെയർ പ്ലാക്കിൽ പള്ളിക്ക് എതിർവശം നടുവട്ടം എടപ്പാൾ ഫോൺ 0494-266-1566 പൊന്നാനി തീരദേശത്തെ സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ റഹീം ഇന്ന് അറിയപ്പെടുന്ന സംവിധായകനാണ്. ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിതം കഴിച്ചുകൂട്ടിയ ഇദ്ദേഹത്തിനിപ്പോൾ തിരക്കൂട് തിരക്കാണ്. ഇതിനോടകം തന്നെ 3 ഷോർട്ട് ഫിലിമുകളാണ് റഹീം സംവിധാനം ചെയ്തിരിക്കുന്നത്. റഹീം ഇന്ന് അറിയപ്പെടുന്നത് മികവുള്ള സംവിധായകനും നടനും എഴുത്തുകാരനുമായാണ്. 3 ഷോർട്ട് ഫിലിമുകളാണ് റഹീമിൻ്റെതായി ഇതുവരെ പ്രേക്ഷകരിലെത്തിയത്. ദൈവം എന്ന പേരിലായിരുന്നു ആദ്യത്തെ ഷോർട്ട് ഫിലിം. ശേഷം വികൃതം, വിശപ്പ് എന്നിങ്ങനെയുള്ള പേരുകളിൽ 2 ഹ്രസ്വചിത്രങ്ങളുടെ അണിയറയിലും അരങ്ങത്തും റഹീമും കൂട്ടുകാരും തന്നെ. 2 ഷോർട്ട് ഫിലിം ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ 3-ാമത്തെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തിരികെ എന്നാണ് ആ ഷോർട്ട് ഫിലിമിന്റെ പേര്. ഒരു ലോക്ക്ഡൌൺ സമയത്താണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ആ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കഥകളും കാര്യങ്ങളൊക്കെ എഴുതാൻ തുടങ്ങി. അത് പിന്നെ ചെറുതായിട്ടൊന്ന് വിപുലപ്പെടുത്തി. അപ്പോൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും ആളുണ്ടായിരുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഒരു ഇക്ബാൽ സുഹൃത്ത് മൂപ്പരോട് സംസാരിച്ചു. മൂപ്പരിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ മൂപ്പര് പറഞ്ഞാടാ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ആദ്യമായിട്ട് ദൈവം എന്നറിയുന്ന ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. ഒരു സാധാരണ പ്രേക്ഷകൻ മാത്രമായിരുന്നു റഹീം. കോവിഡിന്റെ പാരമ്യകാലത്തെ വിരസതയിൽ നിന്നാണ് എന്തെങ്കിലും സർഗാത്മകമായി ചെയ്യണമെന്ന മോഹം റഹീമിനുണ്ടായത്. തന്റെ ആശയവും അഭിനിവേശവും സുഹൃത്തുക്കളിൽ പലരോടും പങ്കുവച്ചെങ്കിലും സുഹൃത്തും സാമൂഹിക പ്രവർത്തകനുമായ വി ഇക്ബാലാണ് റഹീമിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് കൂടെ നിന്നത്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം റഹീം ഇതുപോലെ വീട്ടിൽ വന്ന് എനിക്ക് ഇങ്ങനെ ഒരു കഥ ഉണ്ട് അത് ഒന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നമ്മുടെ പ്രദേശത്തുള്ള ഒരു ഓട്ടോ ഡ്രൈവർ അയാളുടെ ഒരു കല അയാളുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് മനസ്സിലായപ്പോൾ അയാൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് അയാളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കും തോന്നി. അങ്ങനെ ഫസ്റ്റ് ആദ്യം തന്നെ ഈ ദൈവം എന്ന് പറയുന്ന സാധനം അതിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അഭിനയിക്കാൻ കഴിയും എന്ന് എനിക്കറിയില്ലായിരുന്നു. റഹീം പറയാണ് നിങ്ങൾക്കതിന് പറ്റും, നിങ്ങൾ ശ്രമിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ചിന്തിച്ചത് നമ്മുടെ പ്രദേശത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ അയൽവട്ടത്തുള്ള ആൾക്കാരൊക്കെ ഇതേപോലെ അഭിനയിക്കാൻ ശേഷിയുണ്ടെങ്കിൽ നമുക്ക് അവരെയും കൂടി ഇതിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ദൈവം എന്ന് പറയുന്ന സാധനം ഇട്ടത്. ഭയങ്കര സപ്പോർട്ടായിരുന്നു, ആളുകളുടെ പ്രദേശത്തുള്ള ആളുകളുടെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. റഹീം അങ്ങനെയാണ് ആദ്യമായി സംവിധായകന്റെ കുപ്പായം അണിഞ്ഞത്. കൂടെ നിന്ന വി ഇക്ബാൽ ഒടുവിൽ നിർമ്മാതാവും നടനുമായി മാറി. കൂടാതെ സുഹൃത്തുക്കളിൽ പലരും സഹായികളായെത്തി. തന്റെ സാമൂഹിക ബോധ്യത്തിൽ നിന്ന് കണ്ടും കേട്ടുമറിഞ്ഞവയിൽ നിന്ന് മാനവികതയുടെ സന്ദേശത്തെ പകർത്തിയവയാണ് പുറത്തിറക്കിയ ഹ്രസ്വ ചലച്ചിത്രങ്ങൾ അത്രയും. ആദ്യം ഞാൻ ദൈവം എന്നറിയുന്ന ആ ഒരു ഷോർട്ട് ഫിലിമിലാണ് ഞാൻ ആദ്യം ചെയ്തത്. ഒരു മത്സ്യത്തൊഴിലാളിൻ്റെ ആ ഒരു സംഭവമാണ് ചെയ്തത്. ആ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടത്തിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ആ ലോക്ക്ഡൗണിലുണ്ടാവുന്ന ഒരു സമ്മർദ്ദവും അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആദ്യത്തെ ആ ഒരു ഷോർട്ട് ഫിലിമിൽ കാണിച്ചത്. പിന്നെ വികൃതം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ 2-ാമത്തെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തത്. അത് വിശപ്പാണ് നമ്മൾ മെയിനായിട്ട് ഞാനതിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാത്തിലും സമകാലിക വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അത് നല്ല പ്രതികരണം തന്നെയാണ് കേട്ടോ, ഫുള്ള് സപ്പോർട്ട് തന്നെയാണ് എല്ലാ കാര്യത്തിലും എല്ലാ ഭാഗത്തു നിന്നായാലും. കക്കാനിറങ്ങി കള്ളൻ കക്കാനിറങ്ങിക്ക കള്ളൻ. ഇതെൻ്റെ വിസിറ്റിംഗ് കാർഡാണ്, നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ നിങ്ങൾ വിളിക്കണം. മാനുവിൻ്റെ ഉമ്മാൻ്റെ ചികിത്സ ഞാൻ ഏറ്റെടുത്തോളാം. മാനുവിന് ചെറിയൊരു ജോലിയും. എന്താ പോരെ? ശരി സാർ. ഈ കൊറോണ കാലം കഴിയും, കാലം ഇനിയും മുന്നോട്ട് പോകും. നിങ്ങൾ പ്രാർത്ഥിക്കുക, മനസ്സിലായില്ലേ? ഞങ്ങൾ പോവാണ്.
സാധാരണക്കാർക്കും സാമൂഹിക മാധ്യമങ്ങൾ വഴി സഹജമായ സർഗവാസനകൾ പകർന്നു നൽകാൻ കഴിയുമെന്ന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ ഈ ചെറുപ്പക്കാരൻ അടയാളപ്പെടുത്തുകയാണ് ഇവിടെ. ലഭ്യമായ പിന്തുണയും പ്രോത്സാഹനവും കൈമുതലാക്കി നഷ്ടങ്ങളെ തൃണവൽക്കരിച്ച് ഇനിയും ഇനിയും മുന്നേറാൻ തന്നെയാണ് ഇവരുടെ നിശ്ചയം. എൻ സി വിനൂസ്, പൊന്നാനി.